തനിക്കയോട് നീ സംസാരിക്കോ? അതോ ഞാൻ എടുത്ത് ചാടണോ? ശിവ നോക്കുന്നേ, അവള് പോകുന്നു. ശിവ, ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക്. ഐ സ്വയർ, ഞാൻ മൂന്ന് വരെ എണ്ണാനുള്ള സമയം തരാം. ദക്ഷ, എനിക്ക് അനിക്ക് നന്നായിട്ട് അറിയാം, അവള് സമ്മതിക്കില്ല. Two. Don't be stupid. Three. Okay, Anika. കല്യാണം കഴിക്കാൻ പറ്റൂ. ദക്ഷനെ ഈ സംഭവിക്കുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല? മാജിക്, മാജിക് ആണ് സംഭവിക്കുന്നത് ശിവ. മാജിക്? അല്ലെങ്കിൽ പിന്നെ അനിഘ എന്റെ മേത്ത് മാജിക് പ്രയോഗിക്കുമായിരിക്കും. ഇടാ ശിവ, ഞാൻ അവളെ കണ്ട നിമിഷം മുതൽ എനിക്ക് അവളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവളെ മാത്രമേ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവളെ പറ്റി മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതിൽ എന്തോ ഉണ്ട്. വാട്ട്? ദർ ഈസ് സംതിങ് ശിവ. ഇല്ല, അവൾ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പോയടാ. എന്തൊരു പെണ്ണാടാ അവള്. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ. ഓ മൈ ഗോഡ്, പെർഫെക്റ്റ് കോമ്പിനേഷൻ, പെർഫെക്റ്റ് കോമ്പിനേഷൻ. അവളുടെ കണ്ണുകളും അവളുടെ വർത്തമാനം പറയുന്ന രീതിയും അവളുടെ സ്റ്റൈലും, ഓ മൈ ഗോഡ്, ഐ ആം ഗോയിങ് ടു ക്രേസി. ദക്ഷ, വാച്ച് ഇറ്റ്. വാട്ട് ആർ യു ഡൂയിങ്? റിലാക്സ്. ഇതിലേക്ക് വീണിരുന്നെങ്കിലോ? പ്രണയത്തിൽ വീണു പോയവനെ പൂളിൽ വീണതുകൊണ്ട് എന്ത് സംഭവിക്കാനടാ? Anika, Shiva, I love Anika. I just love her, Shiva. I am in love with you, Anika. എന്താ? റോമി ഇന്ന് കോളേജിൽ വന്നില്ലെന്നോ? എന്നെ പ്രാന്താക്കാൻ വേണ്ടി അവള് പുതിയ എന്തോ പ്ലാൻ ചെയ്യാന്ന തോന്നു. പക്ഷേ ഈ റൂഡി അവളുടെ പ്ലാൻ സക്സസ് ആവാൻ സമ്മതിക്കില്ല. നോക്കോ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആരോ ഇപ്പോ ഇവിടെ ദേവിയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് എന്തുകൊണ്ടാ തോന്നുന്നേ? ഇവിടെ ആർക്കോ ഭയങ്കര ജലസ് മൂത്തിരിക്കാന്ന് എനിക്ക് എന്താ തോന്നുന്നേ? ജലസ്? അതും ഞാൻ, അതും നിന്റെ ആ ദേവിയാ. താങ്ക്സ് ബട്ട് നോ താങ്ക്സ്. എങ്ങോട്ടാ യാത്ര? രാജീവിനെ കാണാൻ. ആ തെണ്ടി ഇവളുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. അല്ല, നിനക്കറിയാലോ ദീപാവലി അല്ലേ വരുന്നത്. അറിയാലോ, അതിനെന്താ? അപ്പൊ നിനക്ക് ഒരു കാര്യം അറിയില്ല, ഈ ദീപാവലി ഫാമിലിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അത് ഫാമിലി സെയിം സിറ്റിയിലാണെങ്കിൽ അപ്പോഴല്ലേ. ഞാനെന്താ പിന്നെ ഉഗാണ്ടയിലാണ് നിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ടല്ലോ നിന്റെ മുമ്പില്. നീയും നിന്റെ ഒരു കൂതറ കോമഡിയും. എനിക്ക് രാജീവിനെ കാണണം. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ നീ ഇവിടുന്ന് എവിടേക്കും പോവില്ല. ഐ എം ഇൻ ലവ് വിത്ത് അനിക ശിവ. ഐ ലവ് ഹർ ശിവ. ഞാൻ അവളെ കണ്ട നിമിഷം മുതൽ അവളെ മാത്രമേ നോക്കുന്നുള്ളൂ, അവളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അഗ്നി പരന്നത് എന്റെ ഹൃദയത്തിലാണ്, പക്ഷെ പൊള്ളുന്നത് നിനക്കാണല്ലോ ശിവ. മനസ്സിനെ തണുപ്പിക്കാൻ ഇതല്ലാതെ ഒരു വഴി കണ്ടില്ല. എരിയുന്ന അഗ്നിയെ തണുപ്പിക്കാൻ ബെസ്റ്റ് സാധനം അത്. നീ ഒരുപാട് കുടിച്ചിട്ടുണ്ടോ? യു ആർ ഡ്രങ്ക്. അതെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് പ്രണയത്തിന്റെ ലഹരിയാണ് എന്റെ കൂട്ടുകാരാ. ഇതിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് വിചാരിക്കണ്ട. ഞാൻ അനിക്കയോട് പ്രപ്പോസ് ചെയ്യാൻ പോവാ.
Are you mad, Rudra? നീ ഇപ്പൊ പറഞ്ഞത് ആരെങ്കിലും കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ. നിന്റെ കഥ കഴിഞ്ഞേനെ, കൂടെ ഞാനും പെട്ടേനെ. അത് ഓക്കെ, എന്നാ ശരി, ഞാൻ ഇനി പറയില്ല. നീ പോയിക്കോ. ബെറ്റർ. കാരണക്കുട്ടിക്ക് അടി കിട്ടും. നിനക്ക് എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ എനിക്ക് പോലും നിനക്ക് അവളോട് പ്രണയം തോന്നിയില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? കുടിച്ച് ബോധമില്ലാതെ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കുക. അല്ലാതെ വെറുതെ ഈ കണ്ടീഷനിലാണോ നീ എനിക്കടുത്തേക്ക് പോകാൻ പോകുന്നത്? നിന്നെ പറ്റി എന്ത് ഇംപ്രഷൻ ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ അവളുടെ മുമ്പിൽ പോയാൽ നിന്നെ പറ്റി അവളെന്താ വിചാരിക്കുക? ശരിയാ. എടാ, നീ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെങ്കിലും സംഭവം ലോജിക്കലാ കേട്ടോ. അല്ലേ? അപ്പൊ അതിനർത്ഥം നീ ഇപ്പൊ അവളത് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നില്ല. കം ഓൺ, സിറ്റ്. ഹേ ഹേ, ഫൈൻ, ഗുഡ്. യാ റൈറ്റ്, ഗുഡ്. ഞാൻ അവളോട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നില്ല. നൈസ്. നീ ചെയ്താ മതി. എന്താ? യാ, നീ അനിതയോട് പ്രപ്പോസ് ചെയ്താ മതി. കാരണം നീ കുടിച്ചിട്ടില്ലല്ലോ. ഞാനോ? നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേടാ. നീ ജസ്റ്റ് അവളോട് ഇത്ര മാത്രം പറഞ്ഞാ മതി, ദാറ്റ് ഐ റിയലി ലവ് ഹർ. ഷീ സോ ക്യൂട്ട് ആൻഡ് ഐ റിയലി ലവ് ഹർ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു മാരി ഹർ. ഓക്കെ ദെൻ, ഐ വിൽ സീ യു ടുമോറോ. ഐ ആം ഗോണ്ട് മിസ് യു. ഇന്നൊരു രാത്രിയുടെ കാര്യമില്ലല്ലോ. നേരം പുലർന്നാൽ രാവിലെ തന്നെ ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ ഇങ്ങോട്ടെത്തില്ലേ? ദീപാവലി ദിവസം തന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. ആൻഡ് യു ഹാവ് നോ ഐഡിയ ഹൗ ഹാപ്പി ഐ ആം. താങ്ക് യു. ദക്ഷ, ഡോണ്ട് ബ്ലാക്ക്മെയിൽ മീ ലൈക്ക് ദിസ്, ഓക്കേ? ദിസ് ഈസ് നോട്ട് ഫെയർ. അനിക്കയോട് നീ സംസാരിക്കൂ, അതോ ഞാൻ എടുത്ത് ചാടണോ? ദക്ഷ, നീ ഇന്ന് ഒരുപാട് കുടിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കേ, ജസ്റ്റ് റിലാക്സ് ആൻഡ് കം ഡൗൺ. കം ഡൗൺ. കൺട്രോൾ യുവർസെൽഫ്. അതിന്റെ അർത്ഥം നീ അനിക്കയോട് സംസാരിക്കില്ല എന്നല്ലേ? എന്നാ ഞാൻ ചാടാൻ പോവാ. മാഡം, ദക്ഷ ശിവ നോക്കുന്നേ, അവള് പോകുന്നു. ശിവ, ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക്. നോക്ക് ശിവ, നീ അനിതയോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തിയാണ്. മാഡം, കൺട്രോൾ യുവർസെൽഫ്. ഐ സ്വയർ, ഞാനിപ്പോ മൂന്ന് പേരെ എണ്ണം ശിവ. അനികയോട് നിക്കാൻ പറ അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് എടുത്ത് ചാടി നേരെ മുകളിലേക്ക് പോകും. ശിവ, നിക്കാൻ പറ ശിവ. എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം, അവള് സമ്മതിക്കില്ല. ഓക്കേ, ജസ്റ്റ് റിലാക്സ്, കം ഡൗൺ. ടു, ഡോണ്ട് ബി സ്റ്റൂപിഡ്, ജസ്റ്റ് കം ഡൗൺ. ഓൾറൈറ്റ്. കല്യാണം കഴിക്കാൻ പറ്റുമോ?
ദക്ഷനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. Will you marry him? കല്യാണം കഴിക്കോ ദക്ഷന്, ഹി ലൈക്സ് യു. അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ബോറായി പോയി പിള്ളേച്ച, താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നെ കല്യാണം കഴിപ്പിക്കാൻ പിള്ളേച്ചനാരാ? ഒരു ഗിഫ്റ്റ്? എനിക്ക് അയാളുടെ ഗിഫ്റ്റ് ഒന്നും കാണുകയും വേണ്ട. ഗിഫ്റ്റ് മാത്രമല്ല, എനിക്ക് അയാളുടെ മുഖം പോലും കാണണ്ട. ദക്ഷന്റെ ഒരു കാര്യം എനിക്ക് എന്നെ പറ്റി എന്താ വിചാരിക്കും? ഐ ഷുഡ് വണ്ടർ. മറ്റുള്ളവരെ കല്യാണം കഴിപ്പിക്കാൻ എന്തൊരു വിരുദ്ധ! സ്വന്തം കല്യാണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമില്ല. ദേ, ആ ദിയെ ഇയാളെയും കളിപ്പിച്ചോണ്ട് വല്ലവന്റെയും കൂടെ കറങ്ങി നടക്കുക, അത് നോക്കാൻ നേരമില്ല. അതിനേക്കാളൊക്കെ എന്നെ കല്യാണം കഴിപ്പിക്കാനല്ലേ അയാൾക്കിപ്പോ ധൃതി. മാച്ച് മേക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വിളക്കിലെ എണ്ണ തീർന്നല്ലോ. എന്റെ മുഖമൊന്നും പറ്റില്ല. നോക്കട്ടെ മോളെ, മോളെ അതിനകത്ത് കെമിക്കൽസ് ആയിരുന്നു. അതെങ്ങാനും നിന്റെ മേത്ത് വീണിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു എന്റെ മോളെ? നിനക്കൊന്നും പറ്റില്ലല്ലേ. നമ്മുടെ ആൾക്കാരെ നമുക്ക് അവസാനം ഉണ്ടാകും എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ? ശിവ, നീ അനികയോട് എന്റെ ബിഹാഫിലാണ് പ്രൊപ്പോസ് ചെയ്തത്, റൈറ്റ്? അപ്പൊ അവളുടെ റിപ്ലൈയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടത് ഞാനല്ലേ? റിപ്ലൈ വേണോ? നീ അവളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് ആക്ച്വലി ഒരു സംശയം ശിവ, അനികയെക്കാളും ഈ ബന്ധത്തിൽ നിനക്കെന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നല്ലോ. ഹേയ് ശിവ, മൈ ഡിയർ ഫ്രണ്ട്, താങ്ക് യു. താങ്ക് യു, നീ എനിക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ കാര്യമാണെന്ന് നിനക്കറിയോ ശിവ? നീ ഇന്ന് ചെയ്ത കാര്യമുണ്ടല്ലോ, ഡോണ്ട് യു ഡയർ റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. ഇന്ന് നീ എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അനികടുത്ത് അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞു പോയി. ഇപ്പം അവളെന്നെ പറ്റി എന്താ വിചാരിക്കാന്ന് ഞാൻ ആലോചിക്കുന്നത്. അവളെ അവളെ ഞാൻ എങ്ങനെ ഇനി ഫേസ് ചെയ്യാം? നീ അനികയുടെ അടുത്ത് എന്റെ ബിഹാഫിലാണ് പ്രൊപ്പോസ് ചെയ്തത്, റൈറ്റ്? അപ്പൊ അവളുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാനല്ലേ ടെൻഷൻ ആവേണ്ടത്? ഇനി റിപ്ലൈ വേണോ? നീ അവളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. യു മാഡ് ഓ വാട്ട്? അവൾ ദേഷ്യപ്പെട്ടവിടെ നിന്ന് ഇറങ്ങിപ്പോയത്.
ഒരു അക്ഷരം പോലും മിണ്ടാതെ ജസ്റ്റ് വെന്റ്. അപ്പൊ അതിന്റെ അർത്ഥം ഇഷ്ടമല്ല എന്നല്ലല്ലോ. ഇഷ്ടമാണെന്നുമല്ല. നോ, ബട്ട് എല്ലാവരും പറയാറില്ലേ പ്രതീക്ഷകളിലാണ് ലോകം നിലനിൽക്കുന്നതെന്ന്. സോ ചിലപ്പോൾ അവൾ വീട്ടിൽ പോയിട്ട് അവളുടെ റൂമിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ച നാളെ രാവിലെ അവൾ ചിലപ്പോ അവളുടെ മൈൻഡ് ചേഞ്ച് ആയിക്കൂടുന്നില്ലല്ലോ. അല്ല, അങ്ങനെ സംഭവിക്കാലോ. ഇതൊക്കെ സ്വപ്നങ്ങളിൽ നടക്കും. ശിവ, എനിക്കിപ്പോ ഒരു സംശയം എന്താന്ന് വെച്ചാ, ഈ ബന്ധത്തിൽ അനികയെക്കാളും നിനക്കെന്തോ ടെൻഷനുള്ള പോലെ തോന്നല്ലോ. നമ്മുടെ ചോരയെ അവസാനം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതെത്ര സത്യല്ലേ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ കുപ്പിയിൽ കെമിക്കൽ ഒഴിച്ചതാരാ? അതിപ്പോ ആരാന്നെങ്ങനെ അറിയാൻ പറ്റിയ? നമ്മളറിയാതെ ആരെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയതായിരിക്കല്ലോ. എന്നാ ശരി മോളെ, ഞാൻ ചെല്ലട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ജനലിന്റെ പുറത്തെ. നിങ്ങൾ അവിടെ ഇരുന്നേ, ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. സത്യാണോ മോളെ? മോളെ, അപ്പൊ നീ എന്നോട് ക്ഷമിച്ചോ മോളെ. നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അമ്മായി, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അയ്യോ, എന്റെ മനസ്സിലെ എല്ലാ വിഷമവും പറന്നുപോയേ. ഇനി നിങ്ങൾ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. ഇനി ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന രീതിയിലുള്ള സ്വഭാവം ഒന്നും കാണിച്ചേക്കരുത്, കേട്ടല്ലോ. ഇത് അവസാനത്തെ ചാൻസാന്ന് കൂട്ടിയാ മതി. മറന്നുപോലും ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല മോളെ. സത്യം, നീ എനിക്ക് തന്നിട്ടുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ എപ്പോഴും ഓർത്തോളാം മോളെ. നീ ഒരു മണ്ടിയാടി എനിക്ക്. ഈ സുന്ദരി അമ്മായി ഇതിനകത്ത് കേട്ടുന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നീ കരുതിയിരുന്നു. നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഇനി എന്റെ ഊഴാടി. തെരുവിലെ നരക ജീവിതം എന്താണെന്ന് ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അല്ലാതെ ഈ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ എങ്ങനെ വെറുതെ വെക്കാൻ കൊണ്ടുവന്നാണോ അതോ കഴിക്കാൻ കൊണ്ടുവന്നാണോ? മിസ്റ്റർ ഓബ്രോയ്, ഇന്ന് നിങ്ങളുടെ തനി കോണം നിങ്ങൾ കാണിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലടാ. എന്നാ പിടിക്ക്, രണ്ടര അടിക്കടാ. നോ, ഐ ആം ഓക്കേ. ഞാൻ വെള്ളം കുടിച്ചോളാം. എടാ കുടിക്കടാ, ഇതും വെള്ളം തന്നെയാടാ മോനെ. അതെടാ, നീ വെള്ളം കുടിക്കായിരുന്നു. യെസ്, ഇതെല്ലാം എന്റെ അഭിനയമായിരുന്നു ശിവ, നിന്നെ അനുസരിപ്പിക്കാൻ വേണ്ടിട്ട്. Come on, it's just a dog, man. No, Daksha, it's not. You are impossible, okay? You just... I just know that, Shiva. പക്ഷെ എന്ത് ചെയ്യാനാ, എന്ന് നിനക്കറിയാലോ. ആരൊക്കെ പോടാ, നീ ഇങ്ങോട്ട് വാടാ. ഞാൻ റെഡിയായി, ഇങ്ങ എത്തിട്ടോ. ഓ മൈ മദർ, ഇത്രയധികം ദീപാവലി ഗിഫ്റ്റോ? ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരിക്കുക. അമ്മേ, ഞാനിവിടെ ഒരു സീക്രട്ട് പറയട്ടെ. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ദീപാവലി വന്നു കഴിഞ്ഞ പിന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ അമ്മ എനിക്കൊരു പേര് വെച്ചു, എന്താന്നറിയോ? ഗിഫ്റ്റി. ഇന്നത് ആലോചിക്കുമ്പോ എനിക്ക് നാണം വരും അമ്മേ. ഗിഫ്റ്റി എന്നുള്ള പേര്. ഗിഫ്റ്റി ഇന്നേ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയാവോ? ദക്ഷയുടെ വന്നല്ലോ. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി രുദ്ര. നമസ്കാരം. ദക്ഷേട്ടന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞോ? ഈ ഗിഫ്റ്റ് എനിക്കുള്ളതല്ല, ഇത് എനിക്കൊരാൾക്ക് കൊടുക്കാനുള്ളതാ. ഫ്രം യു ഫോർ ഫോർ സംവൺ സ്പെഷ്യൽ എന്ന് പറയുമ്പോ എനിക്ക് വേണ്ടി തന്നെയാ. താങ്ക് യു. നിനക്കല്ല ഇത്, പിന്നെ ആർക്ക് വേണ്ടിട്ടാ? സീക്രട്ടാ. ഓ, എക്സ്ക്യൂസ് മീ. ഹലോ, ദക്ഷേട്ട് സമ്മാനം കൊടുക്കാൻ പോവാ. സാർ, സാറിനുള്ളതാ. എനിക്കാണെന്നോ? അതെ സർ. എന്താത്? എന്താണെന്ന് അറിയില്ല, കൊറിയർ വന്നതാണ്. ഇത്ര ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമുണ്ട്, അതങ്ങ് വാങ്ങിക്കൂടെ. ഓക്കെ, ശരി സർ. എനിക്കൊന്നും വന്നില്ലേ.
പേപ്പർ എല്ലാം ഓക്കെയാണ്, നീ ധൈര്യമായിട്ട് സൈൻ ചെയ്തോളൂ. അല്ല, ഇത്രയധികം സ്വീറ്റ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആർക്കും കഴിക്കാനൊന്നും തോന്നണില്ലേ? അല്ലതേ ബേട്ടാ, അങ്ങോട്ട് കൊണ്ടുവരട്ടെ, ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നേ, ദീപാവലി എന്നും വരില്ലല്ലോ. മിസ്റ്റർ ഓബ്രോയ്, ഇന്ന് നിങ്ങളുടെ തനി കൊണ നിങ്ങൾ കാണിച്ചിരിക്കുന്നു. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ഓം. നീ നിന്റെ അച്ഛനോടെ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ ഓബ്രോയ്, ഞാനിപ്പോ എന്റെ അച്ഛനുമായിട്ടല്ല സംസാരിക്കുന്നത്, ഇപ്പൊ ഞാനൊരു ബിസിനസ് മാനുമായിട്ടാണ് സംസാരിക്കുന്നത്. ഓം, എന്താ സംഭവിച്ചേ? വല്യച്ഛനോട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? നോ ശിവ, നോ. ഇയാളെ വല്യച്ഛൻ എന്ന് വിളിക്കരുത്. ഈ മനുഷ്യൻ അത്രയ്ക്കൊന്നും ബഹുമാനത്തിന് അർഹനല്ല. ഹാപ്പി ദീപാവലി എവ്രി വൺ. സോറി, ഞാൻ ലേറ്റ് ഒന്നും ആയില്ലല്ലോ അല്ലേ? ഞാൻ കുറച്ച് ലൈറ്റ്സ് വാങ്ങിക്കാൻ പോയതാ. ഇത് ഞാൻ ഓമും കൂടി പിന്നെ കത്തിക്കും. ഓം, ഹാപ്പി ദീപാവലി. ഇത് നിനക്കുള്ളതാ. ഇല്ല രാധിക, നീ എനിക്ക് നൽകിയ സമ്മാനം. നമ്മൾ ഒറ്റയ്ക്കല്ല, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കത്തിക്കാൻ പോകുന്നത്. What is wrong with you? നീ എന്തൊക്കെ ചെയ്യുന്ന? നിനക്ക് എന്താ സംഭവിച്ചേ? വല്ലിജ, വാട്ട് ഇസ് ദ മാറ്റർ? ഞാൻ അവന് വേണ്ടി ഒരു പിതാവിന്റെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കടമയോ? സഹോദരന്മാർക്കിടയിൽ മതിൽ കെട്ടി തിരിക്കുന്നതാണ് നിങ്ങളുടെ കടമ. That's right. മിസ്റ്റർ ഓബ്രോയ്, നിനക്കും എനിക്കും ഇടയിൽ സ്വർണം കൊണ്ടൊരു മതിൽ കെട്ടി പൊക്കാൻ നോക്കി. ചതിയിലൂടെ എന്നെ ഈ പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഓബ്രോയ് ഇൻഡസ്ട്രീസിന്റെ 50% ഷെയർസിന്റെ ഉടമയാണെന്നാണ്. നിന്നേക്കാളും അധികം. എന്തിനാന്നറിയോ? കാലം ചെല്ലുമ്പോ ഞാൻ ഓബ്രോയ് ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആവാൻ. അതിനുവേണ്ടിയല്ലേ? മിസ്റ്റർ ഓബ്രോയ്, ഞാൻ സിഇഒ ആവുന്ന നിങ്ങൾക്കൊരു പക്ഷേ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് അഭിമാനം ഞാൻ ശിവന്റെയും രുദ്രന്റെയും സഹോദരൻ എന്ന് അറിയപ്പെടുന്നതിലാണ്. ഈ കേട്ടതൊക്കെ സത്യമാണോ? സത്യം പറ ദേവ. ഐ കാൻ ബിലീവ്. എന്തിനാ ഇങ്ങനൊക്കെ ചെയ്ത ദേവ? എടാ ദേവ, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഒരച്ഛന് സ്വന്തം മകന്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നേ? അവൻ അർഹതപ്പെട്ടതാണ് ഞാൻ കൊടുത്തത്, അത് ആരിൽ നിന്നും അപഹരിച്ചതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റബോധമില്ല. ഐ ഡിഡ് നത്തിങ് റോങ്. ഇനി വരാനിരിക്കുന്ന അവന്റെ നല്ല നാളേക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ നല്ല നാളേക്ക് വേണ്ടിയോ? സീരിയസ്ലി മിസ്റ്റർ ഓബ്രോയ്, എന്റെ നാളേക്ക് വേണ്ടിയോ? എന്റെ കഴിഞ്ഞു പോയ ഇന്നലകളെല്ലാം നശിപ്പിച്ചത് നിങ്ങളാ. എന്റെ ഇന്നും നിങ്ങൾ നശിപ്പിച്ചു. പ്ലീസ്, ദൈവത്തെ ഓർത്തെങ്കിലും എന്റെ വരാൻ പോകുന്ന നാളുകളെ വിട്ടേക്ക്.
പിന്നെ നീ കള്ളം പറയുന്ന എനിക്ക് എത്ര വെറുപ്പുളവാക്കുന്ന കാര്യമാണ് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും നീ എന്നോട് കള്ളമാണ് പറഞ്ഞത്. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ആ പേപ്പേഴ്സ് ഒന്ന് വായിക്കുക പോലും ചെയ്ത് സൈൻ ചെയ്ത്. ബിക്കോസ് ഐ ട്രസ്റ്റ് യു. നീയും മിസ്റ്റർ ഓബ്രയുടെ ചേരിയിലാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്ത് ചെയ്തു, എന്തിന് ചെയ്തു, എപ്പോ ചെയ്തു, ഇതൊന്നും അറിയാൻ എനിക്ക് ഇപ്പൊ താല്പര്യമില്ല. യു ബ്രോക്ക് മൈ ട്രസ്റ്റ് രാധിക. ഈ പേപ്പേഴ്സ് നീ കാണുന്നുണ്ടോ? ഇതിന്റെ കൂടെ ഇന്ന് നമ്മുടെ ബന്ധവും ചാമ്പലാവുകയാണ്. I think it's a bad idea. It's just utter nonsense. I just knew it. എനിക്ക് നിന്റെ റിയാക്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിയായിരുന്നു. But I got to go. എവിടെ എവിടെ? One sec. Where? I told you, no? ഞാൻ ഇന്ന് അനിക്കയോട് പ്രപ്പോസ് ചെയ്യാൻ പോകണം. ഇല്ല, നീ എന്ന് പറയാ, നീ ഓൾറെഡി ഒരു പ്രാവശ്യം വിട്ടുതരാൻ കാണിച്ചതാ. എന്നെ കൊണ്ടും ചെയ്യിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കില്ല. Just don't do it, man. But ബ്രോ, അവളുടെ ഡിസിഷൻ എന്താണെന്നെങ്കിലും ഞാനൊന്നും അറിയണ്ട. അത് മനസ്സിലായില്ലേ? ഷീ സെഡ് ഇറ്റ്സ് എ നോ. അവളുടെ മുഖത്ത് അത് എഴുതി വെച്ചേ. നിനക്ക് എങ്ങനെ അവളുടെ ഡിസിഷൻ അറിയാം? കാരണം എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. എനിക്കവള് പറയുന്നതും മനസ്സിലാക്കാൻ പറ്റും, ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ശിവ ശിവ ശിവ, എടാ നീ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയല്ലേ. ഇത്രയും സ്വീറ്റായിട്ട് നീ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ ചീട്ട് കീറിയിട്ട് അവളുടെ സ്നേഹം മുഴുവൻ നിന്നോടായി പോയിന്ന് വരും. അതെ, ഇങ്ങനെയൊക്കെ ഒരാൾ പറയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾക്ക് സീക്രട്ട് ആയിട്ട് അവരോട് പ്രേമം ഉണ്ടാവുമ്പോഴാ. ആർ യു ഇൻ ലവ്? സംതിങ് ലൈക്ക് ദാറ്റ്. Are you in love? No, no, no. Of course. എടാ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. അല്ലാതെ എടാ ശിവ, എനിക്കിതൊന്നും മനസ്സിലാക്കണ്ട. എനിക്ക് എന്റെ ഹൃദയം പറയുന്നത് മാത്രം കേട്ടാ മതി. ഞാൻ ഇന്ന് അനിഖയോട് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, രണ്ടു ദിവസത്തിനുള്ളിൽ കല്യാണം. അല്ലെങ്കിൽ ഞാൻ അവളെ എന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ടു പോകും. Have a good day, bro. I will see you around. Daksha, listen, Daksha. സന്തോഷം. എന്തിന്റെ സന്തോഷം ഞാൻ ആഘോഷിക്കണ്ടേ? മിസ്റ്റർ ഓബ്രോയിന്റെ മകനായതിന്റെയോ അതോ രാധികയെ വിശ്വസിച്ചതിന്റെയോ ഇതിനാ ഞാൻ സന്തോഷിക്കണ്ട? എന്റെ അനിയനായതിന്റെ. മുത്തശ്ശിയുടെ കൊച്ചുമകനായതിന്റെ. രുദ്രന്റെ വളിച്ച ജോക്സിന്റെ ടാർഗറ്റ് ആയതിന്റെ. ഓം ജീവിതം നമുക്ക് നിരാശരാകാനുള്ള കാരണം തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനും അതിനേക്കാൾ കൂടുതൽ കാരണങ്ങൾ തന്നിട്ടുണ്ട്. ശിവ പ്ലീസ്. നോ, ജസ്റ്റ് ഡോണ്ട് ഡു ദിസ്. വല്ലിച്ചുണരാൻ കാരണം നീ നിന്റെ സന്തോഷം. ഏയ്, ഇല്ല ഇല്ല ശിവ, മിസ്റ്റർ ഓബ്രയിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്റെ വിശ്വാസം ഇല്ലാതാക്കിയത് രാധികയാണ്. ഈ വിശ്വാസം തകരുമുണ്ടല്ലോ ശിവ, അതിന്റെ കൂടെ നമ്മുടെ ഹൃദയവും തകരും. റോങ് ഗേൾസിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാവും. എന്റെ ശിവൻ എന്തായാലും ലാക്കിയ, അതുകൊണ്ടല്ലേ അവന് ദീയേനെ കിട്ടിയത്. അല്ലെങ്കിൽ ഇക്കാലത്തെ എല്ലാ പെണ്ണുങ്ങളും എന്റെ അമ്മേ രാധികയെക്കാളും 2 steps മുമ്പിലായിരിക്കും. അതല്ല നിന്റെ തോന്നലാണ് പിങ്കി. ഈ ലോകത്തിൽ അഥവാ രാധികയെ പോലുള്ള പെമ്പിള്ളേരുണ്ടെങ്കിലേ അനികയെ പോലുള്ള പെമ്പിള്ളേരും ഉണ്ടാവും. സ്വഭാവത്തിലും സൗന്ദര്യത്തിലും എല്ലാം തികഞ്ഞവൾ.
ഈ ജീവിതത്തിലെ ജോഡികൾ ആരാണെന്ന് മുകളിലിരിക്കുന്ന ഒരാൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ളവർക്ക് അത് യോഗ്യത പോലെ കിട്ടും. അപ്പോ ചേരേണ്ടവർ ചേരുകയും ചെയ്യും. എന്നെ പോലെയല്ലേ? ഇതെന്താ? നിനക്ക് എന്താ സംഭവിച്ചത്? ഈ കൂട്ടത്തിൽ ആരുടെയോ ഹൃദയം തകർന്നു എന്ന് കേട്ടല്ലോ. അത് കൂട്ടിച്ചേർക്കാൻ വന്നതാ. ദില്ലിയിൽ ഹൃദയം കൂട്ടിച്ചേർക്കുന്ന ഗേൾഫ്രണ്ടിനെ കുറിച്ച് ചിലപ്പോ കേട്ട് കാണുമല്ലോ. അത് ഞാനാ. രുദ്ര, ഷട്ട് അപ്പ്. ഓ പ്രിയ, നിന്റെ ഈ ദേഷ്യം. രുദ്ര, ഷട്ട് അപ്പ്. പഴയതൊക്കെ മറക്കുന്നു. ദീപാവലിയല്ലേ? ഏയ്, അല്ല, ഇന്ന് ഹോളിയാ. ദീപാവലിയാന്ന് നിന്നോടാരാ പറഞ്ഞു? ഇപ്പൊ ഹോളിയാണെങ്കിലും ദീപാവലിയാണെങ്കിലും മഹാനായ ഓയുടെ മൂട് എപ്പോഴും കൂറയായിരിക്കില്ലേ? ഓഫായിരിക്കില്ലേ? അത് ഓണാക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. ഓൺ ചെയ്യുന്ന കാര്യത്തിലേ ഞാൻ എക്സ്പേർട്ടാ. എനിക്ക് തോന്നുന്നു നിനക്ക് വട്ടായി പോയി നടാ. ഈ പ്രണയ പൂങ്കാവനത്തിൽ നിന്നും എങ്ങോട്ടാണ് ഈ കയറി തള്ളി പോകുന്നേ? രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട ഗുജുക്കല്ല. നമുക്ക് ആഘോഷിക്കാം. ഞാൻ ഇന്ന് അനികയോട് പ്രപ്പോസ് ചെയ്തിരിക്കും. അനിക, വിൽ യു മാരി മീ? വിൽ യു മാരി മീ? അനിക, ജസ്റ്റ് ട്രസ്റ്റ് ഫോർ വൺസ്. I really love you. അമ്മായി, ഞാൻ പോവാണ്. സച്ചിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിപ്പുണ്ട്. അതൊക്കെ നീ ഉണ്ടാക്കിയല്ലേ? അതെ, ഉണ്ടാക്കി. ബൈ. ശരി. ഹേയ്, ഗുഡ് മോർണിംഗ്. താനിവിടെ? Good morning. It's good to see you. Ah, ഞാൻ തന്നെ.
beautiful. I mean, it's such a beautiful house. Good to see you again. പക്ഷേ താൻ പെട്ടെന്ന് എന്താ ഇവിടേക്ക് വരാൻ? അല്ല, അത് ഞാൻ ഇവിടെ അടുത്തൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. അപ്പൊ എന്തായാലും പോകുന്ന വഴി എനിക്ക് പിക്കപ്പ് ചെയ്ത് ഒബ്റോയ് മാൻഷനിൽ എത്തിക്കാന്ന് വിചാരിച്ചു. തനിക്കൊരു കമ്പനി ആവുമല്ലോ. അതല്ല ദക്ഷൻ, ഇത്ര എളുപ്പത്തിൽ എന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ അത്രയ്ക്ക് ഫേമസ് ഒന്നുമല്ല. അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എങ്ങനെയായാലും അത് കണ്ടെത്തില്ലേ? ദക്ഷൻ എന്തിനാ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്? കാണാൻ ആഗ്രഹമുള്ളവരെ കാണാൻ വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് വെറുതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമല്ല, ഞാൻ പോയിക്കോളാം. ഓ നോ 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 നോ, ഐ മീൻ നമ്മുടെ രണ്ടുപേരുടെയും വഴി ഒന്നാണ്, ലക്ഷ്യവും ഒന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോരണ്ടോ? മോളെ അവൻ എത്രയാന്ന് കണ്ട പറയാ, ഒന്നു കൂടെ ചെല്ലു മോളെ. വരുന്നേ. മോന്റെ പേരെന്താ? ആ നമസ്കാരമുണ്ട്, ഞാൻ ദക്ഷിൻ. ആരാന്ന് മനസ്സിലായില്ല? ഞാൻ സുന്ദരി. എന്റെ പേര് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇവിടെ അമ്മായി ശരിക്കും പേര് പോലെ തന്നെ സുന്ദരിയാ. അല്ല, നിങ്ങൾ തമ്മിൽ എന്താണെന്ന് മനസ്സിലായില്ല. അല്ല, അത് ഞാൻ ബിസിനസ് ചെയ്യണോ അതോ ജോലി ചെയ്യണോ? മിണ്ടാതിരിക്കെ, ചോദ്യങ്ങൾ വേണ്ട. ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്, ഞാൻ പോവാ. നിക്ക് നിക്ക്, കുടിക്കാനെന്തെങ്കിലും എടുക്കായിരുന്നേ. ഞാൻ എന്താ അമ്മയോട് പറഞ്ഞു, നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ആ പോയേക്കാം. വരും. നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഫോൺ എന്താ അവൾ എടുക്കാതിരിക്കുന്നത്? പെണ്ണിനെ ഞാൻ എന്താ ചെയ്യണ്ടേ? ആ സ്റ്റുപ്പിഡ് പോയിട്ടൊന്ന് കോൾ ആക്കാതിരുന്നാ മതി. ജസ്റ്റ് പിക്ക് അപ്പ് ദ കോൾ മാൻ. Thanks for this dress. നിനക്ക് ആരോഗ്യത്തിന് വല്ല കുഴപ്പമുണ്ടോ? എന്താ? അത് ഞാൻ നിന്നോട് ചോദിക്കാതെയല്ലേ നിന്റെ ഡ്രസ് എടുത്തോണ്ട് പോയത്. എന്നിട്ടും നിന്റെ ഉള്ളിലുള്ള പൊറാട്ട തിന്ന ഫെമിനിസ്റ്റ് ഫൈറ്റർ പുറത്തേക്ക് വന്നില്ല. എന്താ കാര്യം എന്ന് പറ. രുദ്ര, അമ്മ വരുന്നുണ്ട്. അമ്മ വരുന്നുണ്ടോ? നിന്റെ മോം വരുമ്പോ നീ സന്തോഷായിട്ടിരിക്കല്ലേ വേണ്ടത്? നീ മോമിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? രുദ്ര, അമ്മ വരുന്നതല്ല ഇപ്പൊ ഇവിടുത്തെ വലിയ പ്രോബ്ലം. മറ്റൊരു വലിയ പ്രോബ്ലം ഉണ്ട്. അമ്മ രാജീവായിട്ടുള്ള എന്റെ കല്യാണ കാര്യത്തെ കുറിച്ച്. അതേ കുറിച്ച് സംസാരിക്കാനാ വരുന്നത്. ദക്ഷത്താൻ എന്താ ഈ ചെയ്യുന്നത്? ആരെങ്കിലും കാണും? ഐ റിയലി ഡോണ്ട് കെയർ. ആര് വേണമെങ്കിലും കണ്ടോട്ടെ. അനിക്കയ്ക്ക് ഇതെല്ലാം വളരെ സർപ്രൈസിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ അല്ലേ ഇത്രയും പെട്ടെന്നെടുത്തിരിക്കുന്നത്? അനിക്കയെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചേനെ. ബട്ട് ദ ഫാക്ട് ഈസ്, പ്രണയം തോന്നാൻ മുഹൂർത്തത്തിൻ്റെയോ അവസരത്തിൻ്റെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. പ്രണയത്തിന് പ്രണയത്തിൻ്റെതായ റൂൾസാ. അതിന് തോന്നണമെന്ന് തോന്നുന്ന സമയത്ത് താനേ തോന്നും. ഇൻ അവർ കേസ് എനിക്ക് അനിക്കയെ കണ്ടപ്പോ തന്നെ ഭ്രാന്തായിപ്പോയി. ഐ ജസ്റ്റ് ഫെൽ ഫോർ യു. ഒന്നുകിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മിഴിച്ചു നിൽക്കണം, അല്ലെങ്കിൽ അനികയുടെ ഭാഗത്തു നിന്നുള്ള മൂമെന്റ് അറിയുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നോട് അനികയ്ക്ക് സ്നേഹം തോന്നുന്ന ആ മൂമെന്റ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നും ഇങ്ങനെ പുറകെ നടന്ന് എന്നോട് സ്നേഹം തോന്നണമെന്ന് അനികയോട് കെഞ്ചണം. പക്ഷെ എനിക്ക് തോന്നിയത് നമുക്കാകെപ്പാടെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് വളരെ ഷോർട്ടുമാണ്. ഇത്രയും ചെറിയൊരു ലൈഫിൽ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നേരെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് തന്നെ വന്നത്. Will you marry me? Will you marry me? Anika, just trust for once. I really love you. I
അനിക്ക നീ എന്താ ശരിക്കും ചെയ്തെന്നറിയോ? ഭ്രാന്ത് പിടിപ്പിച്ച് കളഞ്ഞു നീ എന്നെ. I'm crazy about you. Come on. Just say yes. Daksha, idenda. Please. Please. Just say yes. Please. നീ ആള് കൊള്ളാലോ. ഇത്ര ഭംഗിയായിട്ട് നീയും അമ്മായും കൂടി വിളക്ക് കത്തിച്ച് വീട് അലങ്കരിച്ചിരിക്കുന്നേ. വീട്ടിൽ തന്നെ വേറെ എവിടെയാടാ? എന്ത്? അത് ശരി, സച്ചിനും അമ്മായിയും വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതാരായിരിക്കും ഈ ചെയ്തത്? ആ